ഹലോ, നമസ്കാരം എല്ലാവർക്കും. പ്ലസ് ടു എക്കണോമിക്സിൻ്റെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം. ഈ വരുന്ന 11-ാം തീയതി നമ്മുടെ പ്ലസ് ടു സേ എക്സാം ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ അക്കൗണ്ടൻസിയാണ് എക്സാം. രണ്ടാമത്തെ എക്സാമാണ് നമ്മുടെ എക്കണോമിക്സ് സബ്ജക്റ്റ്, സെപ്റ്റംബർ 12-ാം തീയതി. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ ആ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവർ ഏതൊക്കെ മേഖലകളാണ് കൃത്യമായി പഠിക്കേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങൾക്കുള്ള ആൻസർ കൃത്യമായി പഠിക്കണം എന്നതിനെക്കുറിച്ച് മൊത്തം ഫോക്കസ് ഏരിയയെക്കുറിച്ച് ഒരു ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സേ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പായിട്ടും ഇത് ഉപകാരപ്രദമാകും, യാതൊരു സംശയം വേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓരോ പാഠഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ പാഠമാണ് ചാപ്റ്റർ 1, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സിന് ഒരു ആമുഖം. ഇതിലൊരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്ന്, സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാം, അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം. ഓക്കെ, വാട്ട് ആർ ദ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് റീസൺസ്. ഓക്കെ, അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, അതാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ. അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ വിഭവങ്ങൾ പരിമിതമാണ്, അതുപോലെ ആവശ്യങ്ങൾ പരിധിയില്ലാത്തതാണ്, വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, വാൻസ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഇതാണ് ആ പാഠത്തിൽ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞു, ആ ഒരു കാര്യം കഴിഞ്ഞു. ഓക്കെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കണോമി, വിച്ച് മീൻസ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് അല്ലേ, അതല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കണോമി, അതുപോലെ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി. കമ്പോള സമ്പദ് വ്യവസ്ഥയും കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അത് രണ്ടും എന്താണ്, അതല്ലെങ്കിൽ ഓരോന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്. ഓരോന്നിനും മൂന്ന് വീതം ഫീച്ചേഴ്സ് നമുക്ക് നിർബന്ധമായിട്ട് പഠിക്കണം. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇക്കണോമി, അവിടെ ഇമ്പോർട്ടൻസ് പ്രൈവറ്റ് സെക്ടറിനാണ്, അവരുടെ ലക്ഷ്യം ലാഭമാണ്, അവർ പ്രവർത്തിക്കുന്നത് വില സംവിധാനത്തിലൂടെയാണ്, പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. സെൻട്രലി പ്ലാൻഡ് ഇക്കണോമിയിലേക്ക് വരുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് ഗവൺമെൻറ്റിനാണ്, അവർ അവിടെ പ്രവർത്തനം നടത്തുന്നത് പ്ലാനിംഗ് അതോറിറ്റി ആസൂത്രണ വിഭാഗത്തിലൂടെയാണ്, അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യക്ഷേമമാണ്. ഈ രൂപത്തിലാണ് നമ്മൾ ചുരുക്കി എന്ത് ചെയ്യുക, പഠിക്കണം. ഇനി മൂന്നാമതായിട്ട് അവിടെ പഠിക്കേണ്ടത് എന്താണ്, മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. എന്താണ് മൈക്രോ ഇക്കണോമിക്സ്? ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്, ഓരോ സാമ്പത്തിക യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ ഇക്കണോമിക്സ്. മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സ്റ്റഡി എക്കണോമി ആസ് എ ഹോൾ, ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തമായി പഠിക്കുന്നതാണ്. ഓക്കെ, മൈക്രോ ഇക്കണോമിക്സിനെ പ്രൈസ് തിയറി, വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നുണ്ട്. മാക്രോ ഇക്കണോമിക്സിനെ ഇൻകം തിയറി, വരുമാന സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ ഒരു ചാപ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് വെൽത്ത് ഓഫ് നേഷൻ ആണ്. അതേത് വർഷമാണ്, 1776 1776. കഴിഞ്ഞു, ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഈ രൂപത്തിലാണ് ഞാൻ ഓരോ ചാപ്റ്ററുകളും പറഞ്ഞു പോകുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം. ഈ ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും, ഒന്ന്, യൂട്ടിലിറ്റി എന്താണ്; രണ്ട്, യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ട് അപ്രോച്ചുകൾ. ഒന്ന്, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി, ഒരു വസ്തുവിനെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവുണ്ട്, അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതിൽ രണ്ട് അപ്രോച്ചുകളുണ്ട്, ഒന്ന് കാർഡിനൽ, രണ്ട് ഓർഡിനൽ. അതെന്താണ്, അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാർഡിനൽ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി അളക്കാൻ കഴിയും, ഓർഡിനൽ പറയുന്നു യൂട്ടിലിറ്റി അളക്കാൻ കഴിയില്ല. പിന്നെ ആ ചാപ്റ്ററിൽ പഠിക്കേണ്ട അടുത്തതാണ് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, ഒരു കൺസ്യൂമറുടെ ഇൻകവും ആ രണ്ട് സാധനങ്ങളുടെ വിലയും തന്ന് നമ്മോട് ബജറ്റ് ലൈൻ കാണാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് ബജറ്റ് ലൈൻ കൃത്യമായി കാണാൻ കഴിയണം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ബജറ്റ് ലൈൻ ഇക്വേഷൻ, സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ട് എന്ത് ചെയ്യണം, ഒരു ബജറ്റ് ലൈൻ വരയ്ക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഓക്കെ, എസ് എക്ക് ചാൻസ് ഉള്ള നിങ്ങളുടെ പബ്ലിക് എക്സാമിനും അതുപോലെ കഴിഞ്ഞ മോഡൽ എക്സാമിനും ചോദിച്ചിട്ടുള്ള എസ് എ ആണത്. അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ആ ഒരു കണക്ക് പഠിച്ചിരിക്കണം. അതോടൊപ്പം ആ ഒരു കണക്കിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ആ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ. അതോടൊപ്പം പിന്നെ നമ്മൾ പറയേണ്ടത് എന്താണ്, ആ ഒരു ഡയഗ്രാം വരക്കണം. ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് നമ്മൾ പറയണം. ഓക്കെ, അതാണ് ആ ചാപ്റ്ററിൽ രണ്ടാമതായി പഠിക്കാനുള്ളത്. ഇനി ആ ചാപ്റ്ററിൽ മൂന്നാമതായി പഠിക്കാനുള്ളത് ഡിമാൻഡാണ്. ഡിമാൻഡിൽ നമ്മൾ പറയേണ്ടത് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ,
അതിൽ നാലെണ്ണമുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടും ഒന്നാമത്തത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ വരുമാനം. അവിടെ രണ്ട് ഗുഡ്സ് പറയുന്നുണ്ട്, നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. എന്താണ് സാധാരണ വസ്തു, എന്താണ് തരം താഴ്ന്ന വസ്തു, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനൊരു ഉദാഹരണം പഠിച്ചു വെക്കണം. അതുപോലെ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉണ്ട് അല്ലേ, കോംപ്ലിമെൻ്ററി ഗുഡ്സിൽ. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, പൂരക വസ്തുക്കളും പ്രതിസ്ഥാപന വസ്തുക്കളും, അതിന് രണ്ടിനും ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ചായ കാപ്പി എന്നൊക്കെ പറയുന്ന പോലെ ഉദാഹരണം വെച്ച് പഠിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം യൂട്ടിലിറ്റിയെക്കുറിച്ച് പറയാം, പിന്നെ ബജറ്റ് ലൈന്, ബജറ്റ് ലൈനിൻ്റെ കൂടെ തന്നെ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം, പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഡിമാൻഡ്. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്നൊരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ എന്നൊരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇനി തേർഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപ്പാദനവും ചെലവും എന്ന് പറയുന്ന ഭാഗം. അതിലൊരു മൂന്ന് കാര്യങ്ങൾ. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ്, ആദ്യം തന്നെ ടി പി എ പി എം പി, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്, എന്താണ് ഫിക്സഡ് ഇൻപുട്ട്, എന്താണ് വേരിയബിൾ ഇൻപുട്ട്, എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ഇതൊക്കെ എന്താണ് എന്നുള്ളതൊന്ന് കൂട്ടിക്കുഴച്ച് പഠിച്ചു വെക്കണം. ഓക്കെ, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഉൽപ്പാദന പ്രക്രിയയിലൂടെ നമുക്ക് ലഭിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ഉൽപ്പന്നം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ടായി, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഉൽപ്പാദനം, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ ടി പി എ പി എം പി എങ്ങനെയാണ് കാണുക എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കണം. ശേഷം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ്, അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം. അതിന് മൂന്ന് സ്റ്റേജുകൾ പറയുന്നുണ്ട്, ഒരു ഡയഗ്രാം ഉണ്ട്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഭാഗമാണ്, അത് നിർബന്ധമായിട്ട് പഠിക്കണം. അതോടൊപ്പം ടി സി എ സി എം സി എ എഫ് സി എ വി സി എന്ന് പറയുന്ന ആ ഒരു ഭാഗം, കണക്കുകൾ, ഒരു ടേബിൾ തന്നിട്ടുള്ള ആ കണക്കുകൾ, അത് നിർബന്ധമായും പഠിക്കണം. ആ ടേബിള് നമ്മുടെ രണ്ട് എക്സാമിനും എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, അടുത്ത എസ് എ ഇതാവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ അതും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിക്കുക. അപ്പോൾ മൈക്രോ എക്കണോമിക്സിന് രണ്ട് എസ് എ ആണ്, ഒന്ന് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നും, ഒന്ന് കോസ്റ്റുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുമാണ് ഈ എസ് എക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് നല്ല രൂപത്തിൽ അതെന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നാലാമത്തെ പാഠം സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യം മാത്രം പഠിച്ചു വെക്കുക, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ പഠിച്ചു വെക്കുക അല്ലേ. ധാരാളം ഉൽപ്പാദകർ ഉപഭോക്താക്കളുണ്ടാവും, ഏകജാതീയ ഉൽപ്പന്നമായിരിക്കും, മാർക്കറ്റിൽ പ്രവേശന സ്വാതന്ത്ര്യമുണ്ട്, ഗവൺമെൻറ് നിയന്ത്രണമില്ല, പരസ്യ ചെലവില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ. അത് മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ, ഓക്കെ. ബാക്കിയൊക്കെ ഫോക്കസ് ഏരിയയുടെ പുറത്തായി പോയി. പിന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ, അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്, അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മളൊരു രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, മാർക്കറ്റ് ഇക്വിലിബ്രിയം, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഈ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ തുല്യമാവുന്നതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഡിമാൻഡ് കൂടുതലായാൽ അത് എക്സസ് ഡിമാൻഡ്, അധിക ഡിമാൻഡ്. സപ്ലൈ ആണ് കൂടുതലെങ്കിൽ അത് എക്സസ് സപ്ലൈ, അധിക സപ്ലൈ. അത് രണ്ടും തുല്യമായാൽ അത് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ അടുത്ത കാര്യം എന്താണ്, ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ മാർക്കറ്റിലെ എത്രയാണോ വില, അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. എത്രയാണോ അളവ്, അതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, സന്തുലിത വിലയും സന്തുലിത അളവും എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഞ്ചും പരസ്പരം കണക്റ്റഡ് ആണ്. ഒരു മാർക്കറ്റിൽ ഡിമാൻഡ് സപ്ലൈയും തുല്യമാകുന്ന ഒരു സമയമുണ്ട്, അതിനെയാണ് ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ എന്ന് പറയാം. ആ സന്തുലിതാവസ്ഥയിൽ മാർക്കറ്റിൽ എത്രയാണോ വില, അത് സന്തുലിത വില, എത്രയാണോ അളവ്, അത് സന്തുലിത അളവ്, അത്രയേ ഉള്ളൂ അതിൽ. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് തറവില ആൻഡ് വില പരിധി, പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. അതായത് എന്താണ് വില പരിധി എന്ന് പറഞ്ഞാൽ, എന്താ മാർക്കറ്റിലെ വില ഗവൺമെൻറ് കുറക്കുകയാണ്, ആരെ സംരക്ഷിക്കാൻ, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് വില കുറക്കുന്നു, അതാണ് വില പരിധി. അതിൻ്റെ ഡയഗ്രാം വരക്കണം. പിന്നെ തറവില എന്ന് പറഞ്ഞാൽ എന്താ, ഉൽപ്പാദകരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് വില കൂട്ടുന്നു, അതാണ് തറവില, അതിൻ്റെ ഒരു ഡയഗ്രാം. ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിലുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ആറാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആ ഒരു കാര്യം മാത്രം പഠിച്ചു വെക്കുക, മൊണോപ്പൊളി മാർക്കറ്റ്, കുത്തക കമ്പോളത്തിൻ്റെ സവിശേഷതകൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ആറ് ചാപ്റ്ററുകളായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ആറ് കാര്യങ്ങൾ, സോറി ആറ് പാഠങ്ങളിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ട. ഞാനിപ്പോൾ ഈ ആറ് പാഠങ്ങളിൽ നിന്നായി ഏകദേശം ഒരു 15 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 15 കാര്യങ്ങൾ പഠിച്ചാൽ മൈക്രോ ഇക്കണോമിക്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, യാതൊരു സംശയവും വേണ്ട. ഇനി അടുത്തതാണ് മാക്രോ. മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു ആമുഖം. അതിൽ രണ്ട് കാര്യങ്ങൾ പഠിച്ചു നോക്കണം. ഒന്ന്,
ഒരു സമ്പദ് വ്യവസ്ഥയിലെ നാല് മേഖലകൾ ഏതൊക്കെയാണ്? കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, ബാഹ്യമേഖല. അതായത് ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. അത് പഠിച്ചു വെക്കുക, പേര് പഠിച്ചു വെക്കുക. ശേഷം മാക്രോ ഇക്കണോമിക്സ് എങ്ങനെയാണ് എമർജ് ചെയ്തത്, എങ്ങനെയാണ് വന്നത് എന്ന് പഠിക്കണം. അത് വരാനുണ്ടായ കാരണമാണ് ഈ 1929 ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ, മഹത്തായ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. JM Keynes ആണ് മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ജനറൽ തിയറി. അത് വർഷം 1936. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ അറിഞ്ഞു വെക്കേണ്ടത്. ശേഷം നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാന കണക്കാക്കൽ. ഇവിടെ മൂന്ന് ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ഈ ഫൈനൽ പ്രൊഡക്റ്റ്, ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അന്തിമ ഉൽപ്പന്നം, അന്തരാള ഉൽപ്പന്നം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പഠിച്ചു വെക്കണം. അതുപോലെ സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പഠിച്ചു വെക്കണം. എന്താണ് ഇൻവെൻ്ററി? ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിച്ചിട്ടും വിൽക്കാൻ കഴിയാത്ത സാധനങ്ങളുടെ അളവിനെയാണ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ അതൊക്കെ ഷോർട്ട് ഷോർട്ടാക്കി പഠിച്ചു വെച്ചാൽ മതി. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ക്ലിയറായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം. ആ ഒരു കുടുംബം, സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചിത്രം ഉണ്ടല്ലോ, റൗണ്ട് വരക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കും, യാതൊരു സംശയവും വേണ്ട. പിന്നെ മൂന്നാമതായിട്ട് പഠിക്കേണ്ടതാണ് എന്ത്, വരുമാനം, ദേശീയ വരുമാനം അളക്കാനുള്ള മൂന്ന് രീതികൾ. അതായിരിക്കും നിങ്ങളുടെ എസ്സേ. നമുക്ക് എസ്സേ ഒക്കെ ഉറപ്പാണ് വരുമാനം അളക്കാനുള്ള മൂന്ന് രീതികൾ. ഒന്നാമത്തെ എന്താണ്, വരുമാന രീതി, ചെലവ് രീതി, ഉൽപ്പന്ന രീതി. ആ മൂന്ന് രീതികൾ വിശദമായി തന്നെ പഠിക്കണം. അത് എസ്സേ ആണ് എന്ന ബോധ്യത്തോടുകൂടി തന്നെ പഠിക്കണം. ഓക്കെ, അതെന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ പഠിച്ചു വെക്കുക. അത്രയാണ് നമ്മുടെ 8-ാമത്തെ ചാപ്റ്ററിലുള്ളത്. ഇനി 9-ാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ മണി ആൻഡ് ബാങ്കിങ്, ഓക്കെ, പണവും ബാങ്കിങ്ങും എന്ന് പറയുന്ന പാഠം. അതിൽ നമ്മൾ പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, എല്ലാത്തിലും മൂന്ന് കാര്യങ്ങളാണ്, അതിൽ നമ്മൾ പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, ഒന്നാമത് എന്താണ്, ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിൻ്റെ ധർമ്മങ്ങളാണ്. ഓക്കെ, പണത്തിൻ്റെ ധർമ്മങ്ങൾ, അതായത് മണി ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ ഓഫ് വാല്യൂ, ചേഞ്ചസ് ഓഫ് വാല്യൂ, ലിക്വിഡിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് അല്ലേ, പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, പണം ഒരു വിനിമയ മാധ്യമമാണ്, മൂല്യത്തിൻ്റെ അളവ് കോലാണ്, മൂല്യത്തിൻ്റെ മാറ്റമാണ്, ദ്രവത്വം കൂടുതലുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോയിൻറ്റുകളുണ്ട്. അത് നിർബന്ധമായും അതിൽ ഒരു 5 പോയിൻ്റെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ അടുത്ത് കാണുന്നത് പണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഡിമാൻഡ് ഫോർ മണി, പണത്തിൻ്റെ ഡിമാൻഡ്. പണം കയ്യിൽ വെക്കാനുള്ള ഒരാളുടെ ആഗ്രഹമാണ് പണത്തിൻ്റെ ഡിമാൻഡ്. അത് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് കൈമാറ്റ പ്രേരകം അഥവാ ട്രാൻസാക്ഷണറി മോട്ടീവ്, രണ്ട് സ്പെക്കുലേറ്റീവ് മോട്ടീവ്, ഊഹക്കച്ചവട പ്രേരകം. ആ ഒരു ഭാഗം പഠിച്ചു വെക്കണം. നമ്മൾ ചോദിക്കും ഊഹക്കച്ചവട പ്രേരകം എന്താണ്, കൈമാറ്റ പ്രേരകം എന്താണ് എന്ന് ചോദിക്കാം. പിന്നെ ആ ചാപ്റ്ററിൽ മൂന്നാമതായി പഠിക്കാനുള്ളതാണ് സപ്ലൈ ഫോർ മണി, പണത്തിൻ്റെ സപ്ലൈ. അതിലൊരു ഇക്വേഷനാണ് M1 = CU + DD എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ, M1, M2, M3, M4. ആ നാല് കാര്യങ്ങളാണ് അതിൽ പഠിക്കേണ്ടത്. അതിൽ M1, M2 നമ്മൾ നാരോ മണി, സങ്കുചിത പണം എന്ന് പറയും. M3, M4 ബ്രോഡ് മണി, വിശാല പണം എന്ന് പറയും. ഓക്കെ, ദ്രവത്വം ഏറ്റവും കുറവ് M1 ദ്രവത്വം ഏറ്റവും കൂടുതൽ M4 തുടങ്ങിയ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഐക്യേഷം പഠിക്കണം. ശേഷം ഈ പറഞ്ഞ രൂപത്തിലുള്ള ഓരോന്നിൻ്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കി വെക്കണം. അത് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം. ഇതാണ് നമ്മുടെ 9-ാമത്തെ പാഠത്തിൽ നമ്മൾ പറയേണ്ടത്. ഇനി 10-ാമത്തെ പാഠം ഇൻകം ഡിറ്റർമിനേഷൻ വന്നു കഴിഞ്ഞാൽ അതാദ്യം തന്നെ പറയുകയാണ്, ചില ആളുകൾക്ക് വേണമെങ്കിൽ പ്രയാസം തോന്നുന്ന ചാപ്റ്ററാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക് ഇക്വിലിബ്രിയം ഓഫ് എൻ ഇക്കണോമി, ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ടാണ് അതിൽ പഠിക്കാനുള്ളത്. സന്തുലിതാവസ്ഥയെക്കുറിച്ച്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, രണ്ട് തുല്യമാവുന്ന പോയിൻ്റാണ് സന്തുലിതാവസ്ഥ. സന്തുലിത അളവ്, സോറി, സന്തുലിത വരുമാനം കാണാനുള്ള ഇക്വേഷൻ Y*=A^(1-C) എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു കണക്ക്. അത് ആ ചാപ്റ്റർ അവോയ്ഡ് ചെയ്യുന്നതാവും നല്ലതാവുക. ഓക്കെ, പിന്നെ 11-12 പാഠങ്ങൾ. അതിൽ സിമ്പിളായിട്ട് 11-ാമത്തെ പാഠത്തിൽ നമ്മൾ പറയേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, വിതരണ കർത്തവ്യം, സ്ഥിരതാ കർത്തവ്യം എന്ന് പറയുന്ന വിനിയോഗ കർത്തവ്യം, ആ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ശേഷം ഗവൺമെൻറ്റിൻ്റെ ബജറ്റ്, ആ ഒരു ഫ്ലോ ചാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ ബജറ്റ്, റവന്യൂ ബജറ്റുണ്ട്, ക്യാപിറ്റൽ ബജറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഉൾപ്പെടുന്ന റവന്യൂ വരുമാനം എന്താണ്, ക്യാപിറ്റൽ വരുമാനം എന്താണ്, റവന്യൂ ചെലവ് എന്താണ്, ക്യാപിറ്റൽ ചെലവ് എന്താണ് എന്നുള്ളത് ആ ഭാഗം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അതിൽ നിന്ന് എന്തായാലും നല്ല മാർക്കിന് ചോദ്യങ്ങൾ വരും, ചോദ്യങ്ങൾ വരും, ഒന്നിലധികം ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്ന് വരും ഗവൺമെൻറ് ബജറ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ നല്ല രൂപത്തിൽ പഠിക്കുക. ആ ഫ്ലോ ചാർട്ട് പഠിക്കണം. ഓരോന്നും എന്താണ്, റവന്യൂ വരുമാനത്തിൻ്റെ പ്രത്യേകത എന്താ, എന്താണ് റവന്യൂ ചെലവിൻ്റെ പ്രത്യേകത, എല്ലാത്തിനും ഉദാഹരണങ്ങൾ വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ അവസാനത്തെ ചാപ്റ്ററാണ്
ഓപ്പൺ എക്കണോമി, തുറന്ന സമ്പദ് വ്യവസ്ഥ. അതിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? ബാലൻസ് ഓഫ് ട്രേഡ്. ഓക്കെ, വ്യാപാര സിസ്റ്റം എന്താണ്? കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണത്. ശേഷം എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്? അടവ് സിസ്റ്റം എന്താണ്? ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ഒരു രേഖയാണത്. ഓക്കെ, അതിന് രണ്ട് അക്കൗണ്ടുകളുണ്ട്. കറൻറ്റ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. കറൻറ്റ് അക്കൗണ്ടിൽ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉൾക്കൊള്ളുന്നത് ഏതൊക്കെയാണ്, അത്രയേ ഉള്ളൂ. അത്രയാണ് നമ്മുടെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 12 ചാപ്റ്റേഴ്സിലെ ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ 12 പാഠങ്ങൾ ഓടിച്ച് പറഞ്ഞു, ആൻസറുകൾ പൂർണ്ണമായും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ കണ്ടെത്തി നല്ല രൂപത്തിൽ പഠിക്കുക. ഓക്കെ, നമ്മുടെ മുന്നിൽ ഇനിയും ഒരു 4-5 ദിവസമുണ്ട്. നല്ല രൂപത്തിൽ പഠിച്ചാൽ നല്ല മാർക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ SAT എക്സാം പാസ്സാകാൻ കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.